നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് മീഡിയ വൺ ചാനലിൻ്റെ എഡിറ്റർ പ്രമോദ് സാറാണ്. പ്രമോദ് സാറിനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ പഴയ കാലത്ത് കുപ്പിവെള്ളം വിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്ന് വിചാരിച്ചായിരുന്നു അല്ലേ? അന്ന് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്ത വിഷയമാണത്. പക്ഷേ ഇന്ന് വിൽക്കാൻ തുടങ്ങി. ശരിക്കും മാധ്യമപ്രവർത്തകർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് കുറച്ച് മുമ്പ്, അതായത് ഏകാധിപത്യ രീതിയിലേക്ക് ഭരണം പോകുമ്പോൾ മാധ്യമപ്രവർത്തകരെ വരെ വായടക്കും എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഇന്ന് ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവുക, ചിലപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും. ശരിക്കും ഇത് മാധ്യമപ്രവർത്തകരെ വായടക്കുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണോ എന്ന് എൻ്റെ ചോദ്യം. ആയിക്കൂടായികയില്ല അത്. കാരണം സാഹചര്യങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഇത്രയും നാളുകൾ കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നതിനെ നമുക്ക് തെറ്റി പറയാനാകില്ല. അതേസമയം ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകരുടെ വായടപ്പിക്കുക, പ്രസ്സുകൾ പൂട്ടുക, മാധ്യമങ്ങൾ അടച്ച് സീൽ വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ജനാധിപത്യം വന്നതിന് ശേഷം, അതായത് നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായി, ഇന്ത്യയിൽ സ്വതന്ത്രമായി ഒരു ജനാധിപത്യ വ്യവസ്ഥയും ഭരണഘടനയൊക്കെ നിലവിൽ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, ഇപ്പോൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ, പിന്നെ ദിവാൻ ഭരണത്തിൽ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഒക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്താ പറയുക, ഏറ്റവും പുതിയ സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജനാധിപത്യ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്, അതും വളരെ പെട്ടെന്ന്, ഒരു വലിയ ചോദ്യമോ ഉത്തരവൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന്. തുടക്കമാണോ ഇതൊക്കെ? തുടക്കമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല, അതാണ് ഞാൻ പറയുക. അതിനപ്പുറം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതായത് എനിക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി, ഞങ്ങൾക്ക് സേവ ചെയ്യുന്ന ആളുകൾ മാത്രം ഇവിടെ മതി എന്ന് വിചാരിക്കുന്ന ഒരു സർക്കാർ ശരിക്കും തുടക്കം കുറിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇത് ഒന്നാമതായിട്ട് നമ്മുടെ പിന്നെ കോടതി മുമ്പാകെ നിൽക്കുന്ന ഒരു കേസാണ്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരാനിരിക്കുന്നു. അപ്പോൾ ആ വിധി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മീഡിയ വൺ തുടർന്നങ്ങോട്ട് ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വ്യക്തമായി പിന്നെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ഉന്നയിച്ച കാര്യങ്ങൾക്ക് നീതിപീഠത്തിൽ നിന്ന് വളരെ തൃപ്തികരമായൊരു മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം അവർക്ക് പിൻവലിക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ പിൻവലിക്കേണ്ടി വന്നൊരു സാഹചര്യം വരുമ്പോൾ, ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ഈ ഒരു കാര്യത്തിന് പിന്നെ കാര്യം നടക്കില്ല എന്നുറപ്പ് വരും അല്ലേ? അതായത് മാധ്യമങ്ങളുടെ വായമൂടി കെട്ടാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു നാല ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട നെടുന്തൂണായ ജുഡീഷ്യറി അതിന് പിന്നെ വിലങ്ങിടും, അല്ലെങ്കിൽ അത് തടയും. അവർക്ക് അങ്ങനെ ഒറ്റയടിക്ക് അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള നില വരും. അപ്പം നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ഉറപ്പാണ്, എന്താ നമ്മുടെ മാധ്യമങ്ങളുടെ വായം മൂടിക്കേട്ടാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേ നമുക്ക് വരാൻ കഴിയും. ആ നിലക്ക് മീഡിയ വണിൻ്റെ ഇപ്പോഴത്തെ ഈ കേസ് വളരെ നിർണായകമാണ്. ഇതിനകത്ത് തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ, അതൊരു പക്ഷേ ഒരു സർക്കാരിൻ്റെ ആ നിലയ്ക്ക് അവർക്ക് അവരോട് പിന്നെ എതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന, അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന, ഒരു വിമതാസ്വരം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളെ മുഴുവൻ വായടപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ തുടക്കമായി കൂടായില്ല. തങ്ങളുടെ വലിയൊരു സംഭവം ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അതായത് ഞാനിവിടെ താങ്കളെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്നും കുറച്ച് മുമ്പൊക്കെ ഞാൻ പറഞ്ഞപ്പോഴും, അയ്യോ ആ മീഡിയ വണ്ടിയുടെ വിഷയത്തിൽ കൈവെക്കല്ലേ എന്ന് പറയുന്ന രീതിയിലേക്ക് മാധ്യമപ്രവർത്തകർ ശബ്ദിച്ചു തുടങ്ങി. അതായത് അത് ശരിക്കും നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു സംഘടനയുണ്ട് ശരിക്കും ഇവിടെ വലിയ രീതിയിൽ തന്നെ മീഡിയ വണ്ണ് സപ്പോർട്ട് തരേണ്ട, സഹായിക്കേണ്ട സമയത്ത് വരെ പല ആളുകളും മാറി നിൽക്കുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. സി, ഞാനത് പറയുമ്പോൾ പല ആളുകളും വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ വാളും പരിചയം വെച്ച് കീഴടങ്ങലല്ല എന്നാണ് എൻ്റെ ഒക്കെ ഒരു ധാരണ. കാര്യം എന്നോട് പറഞ്ഞ ആളുകളോട് വരെ ഞാൻ പറയുന്ന ഒരു വിഷയം, അതായത് അത്തരം പേടിച്ചോടേണ്ട സ്ഥിതി ഒരു മാധ്യമപ്രവർത്തനം ഉണ്ടാവരുത്. ഇനി വരുന്ന തലമുറ ശരിക്കും അത്തരം രീതിയിലേക്ക് വാർത്തെടുക്കുന്ന ഒരു സംഭവം പ്രതീക്ഷിക്കാവുന്നതിരിക്കും. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പൊതുവായി കേരളത്തിലാവട്ടെ, രാജ്യത്തെമ്പാടും ഉള്ള സംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും നിയമജ്ഞരും ഉൾപ്പെടെയുള്ള വലിയ വിഭാഗം ആളുകൾ ഈ വിഷയത്തിൽ മീഡിയ വണ്ണിന് വേണ്ടി ശബ്ദിച്ചു കഴിഞ്ഞു. ഇതിനകം തന്നെ ശബ്ദിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരുടെ ശബ്ദം വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ അതിൽ ചെന്ന് തലയിടല്ലേ എന്ന് ബാബുവിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യം നമുക്കറിയാം.
അവരെന്തുകൊണ്ടാണെന്ന്. അത്തരം ഒരു വിഭാഗം ശരിക്കും മീഡിയ വണ്ണ സപ്പോർട്ട് ചെയ്യാത്തൊരു വിഭാഗം ഇന്നുണ്ട്. അല്ല, അത് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ, പിന്നെ സംഭവിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകാം. അവർ സ്വയം വിചാരിക്കുന്നത് അവർ വളരെ നിഷ്പക്ഷരാണ് എന്നാണ്. അവർ കരുതുന്നത് അങ്ങനെയായിരിക്കും, സ്വയം അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത്തരമൊരു കാലഘട്ടത്തിൽ നീതിയും അനീതിയും തമ്മിൽ ഇങ്ങനെ നേർക്കുനേർ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൽ നിലപാട് പറയാത്തവർ നിഷ്പക്ഷരാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ആ നിഷ്പക്ഷമായ അവരുടെ നിലപാട് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അനീതിക്കാണ് അല്ലെ? ഉറപ്പല്ലേ? അനീതിയാണ് അതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ നിഷ്പക്ഷമാണെന്ന് പറയാൻ കഴിയില്ല. ഇനി അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞാൽ തന്നെ അത് നമുക്ക് മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിശ്ചയമായും നല്ല പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ പിന്തുണ വളരെ വളരെ വിലപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർജ്ജം നിലനിർത്തുന്നതിന് പോലും അത് വളരെ വിലപ്പെട്ടതാണ്. പിന്നെ പത്രക്കാർക്കിടയിൽ ഞാനും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, വ്യക്തിഗതമായി ആരെങ്കിലും ചില ഇതിനായിട്ടുള്ള നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷേ നോക്കൂ, KUWJ പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ വരെ അവിടെ നമ്മളെ പൂർണ്ണമായും നമ്മളെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ തന്നെയാണ്. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം, ഇനിയിപ്പോൾ ഭാവിയിൽ ഇത് ഭാവിക്ക് എന്ത് സന്ദേശമാണ് നൽകുക? ഭാവിയിൽ ഇനി മാധ്യമ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഉപാധികൾ? നിങ്ങൾ ഗവൺമെൻറ്റിനോടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉത്തരങ്ങൾ കിട്ടാൻ പോകുന്ന ഒരു കേസ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായി അടച്ചിരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ പറയുക, ഈ വാളും പരിചയം പിന്നെ അവിടെ പിന്നെ വെച്ച് കീഴടങ്ങണോ, കീഴടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ എന്നൊരു സാഹചര്യം വരികയാണോ എന്നതിനൊക്കെ മറുപടി ഈ കേസിലെ അന്തിമ വിധിയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനങ്ങളുടെ വായ അടയ്ക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും സർക്കാരുകൾ പോയിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ വരെ പോയിട്ടുണ്ട്. ഇത്തരം രീതിയിലേക്ക് ശരിക്കും നമുക്ക് കണ്ടത് തുറന്നു പറയാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു അവസ്ഥ? അല്ല, താങ്കളുടെ ഒരു കാഴ്ചപ്പാടാണ് ചോദിക്കുന്നത്. ഞാൻ അത് മനസ്സിലായി എനിക്ക്. ഞാൻ പറയുന്നത് ഞാൻ അത്രയൊന്നും കടന്ന് ഒരിക്കലും ഈ വിഷയത്തിൽ ആലോചിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട് നമ്മുടെ ജനാധിപത്യത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോടതി തന്നെയാണ്. ഇപ്പോൾ പെഗാസസിൻ്റെ കേസിൽ നമുക്ക് അറിയാം, പെഗാസസിൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, അതൊരിക്കലും ഒരു കാരണവശാലും നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള നിലപാടാണ് എടുത്തത്. പിന്നെ പക്ഷേ കോടതി എന്ത് പറഞ്ഞു? മുഴുവൻ വിവരങ്ങളും അവിടെ എത്തിക്കാൻ പറഞ്ഞു, മുഴുവൻ വിവരങ്ങളും എത്തിക്കേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായി. അതിൻ്റെയും കൂടി അന്തിമമായിട്ടാണ് കോടതി തീരുമാനിച്ചത് അതിൽ അന്വേഷണം കൂടിയേ തീരുമെന്ന്. ആ അന്വേഷണം ഒഴിവാക്കിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സുപ്രീം കോടതി എന്ന് പറയുന്ന ഉന്നത നീതി പീഠം നമ്മുടെ മുമ്പിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് നിരാശപ്പെടാനൊന്നുമില്ല. വരട്ടെ, അവിടെ നിങ്ങൾ ഇതല്ല പ്രസംഗിക്കേണ്ടായി. അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യൂ, സന്നാഹങ്ങൾ വരട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യൂ, ഞാൻ എല്ലാത്തിനും ഉത്തരവാദിയാണ് എന്നുള്ള രീതിയിലേക്ക്, ആ രീതിയിലേക്ക് വളരെ വൈകാരികമായി സംസാരിക്കുന്ന ഒരു സംഭവം കണ്ടു. അതൊരു മനുഷ്യൻ്റെ, അതായത് ഞാൻ എപ്പോഴും ശരിക്കും എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല, വല്ലാത്തൊരു ഒരു മാധ്യമ പ്രവർത്തകൻ്റെ, തങ്ങളെപ്പോലുള്ള ഒരു മാധ്യമം, ഒരു ഒരു ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥ അത്തരം രീതിയിലേക്ക്, എന്നെ അറസ്റ്റ് ചെയ്യൂ. കാരണം മീഡിയ വൺ എന്നുള്ള സ്ഥാപനം ഒന്നോ രണ്ടോ ആൾക്ക് അല്ല ജോലി കൊടുക്കുന്നത്. നമ്മളൊരു സ്ഥാപനങ്ങൾ പൂട്ടാൻ വളരെ സിമ്പിളാണ്. പക്ഷെ എന്തെങ്കിലും തെറ്റുതിരുത്താനുള്ള അവസരം, ഏത് സംഭവത്തിലും തെറ്റുതിരുത്താനുള്ള ഒരു തൂക്കുകാരൻ്റെ മുന്നിലേക്ക് പോകുന്ന ഒരു പ്രതിക്ക് പോലും തെറ്റുതിരുത്താനുള്ള അവസരങ്ങളുണ്ട്, അതിനുള്ള അവകാശങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം രീതിയിലേക്ക് ഒരു വൈകാരികമായി സംസാരിക്കുന്നത്? പിന്നെ അത് വൈകാരികമായി സംസാരിക്കേണ്ടി വന്നതാണ്. ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്താണ് ഈ പിന്നെ സർക്കാർ പറയുന്നത്? ഇത്രയും പിന്നെ ഗൗരവമുള്ള രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന എന്തോ വളരെ വളരെ സ്വകാര്യമായ വിവരം, ഒരാൾ പോലും അറിയാൻ പാടില്ലാത്ത, പുറമെ ആരും അറിയാൻ പാടില്ലാത്ത ഒരു വിവരമാണ് മീഡിയ വണ്ണിനെതിരെ അവിടെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാകുന്നുണ്ട്. എന്തോ മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തോ കുഴപ്പം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു തോന്നലിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്? എന്തിനാണ് അങ്ങനെ തെറ്റായ ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത്? തെറ്റായ എന്ത് കണ്ടിട്ടാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് പറയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതിനിപ്പോൾ പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ അത് പറയണ്ട എന്നുള്ളതാണ് നിലപാടെങ്കിൽ ഒരു കാര്യമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ നടപടിയെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻ്റലിജൻസ് ഇൻപുട്ട് അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയമാണെങ്കിൽ, അവർക്ക് അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടതാണ് വിഷയങ്ങൾ. ചില ആളുകളൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ,
ഇതിൻ്റെ ഉള്ളടക്കം ഇതിൽ ടെലികാസ്റ്റ് ചെയ്ത കാര്യങ്ങളാണെന്ന്. ടെലികാസ്റ്റ് ചെയ്ത കാര്യങ്ങൾക്ക് പിന്നെ എഡിറ്റ് തന്നെയാണ് ഉത്തരവാദി, ഒരു സംശയവുമില്ല. ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടേ, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യുക, നിങ്ങൾക്ക് എന്നെ കസ്റ്റഡിയിൽ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ വിഷയം, എന്തുകൊണ്ടാണ് നിങ്ങൾക്കെന്നെ വിചാരണ ചെയ്യുക. ഞാൻ ധൈര്യപൂർവ്വം അതിന് തയ്യാറാണ്. കാരണം ഈ ചാനലിൽ പോയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തിരുത്തേണ്ട കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരുത്തി തന്നെയാണ് പോയത്. ജാഗ്രതയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടാവരുത് എന്ന് ഞാൻ 100 വട്ടം നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. അത് മുഴുവൻ പാലിക്കാനുള്ള എല്ലാവിധത്തിന് മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ വന്നു പോകും. അതൊക്കെ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ട് ഇപ്പോൾ ലൈവ് ടെലികാസ്റ്റിൽ തെറ്റില്ലാതെ ഒരു ചാനലും എവിടെയും നടക്കുന്നില്ല, എല്ലാ വലിയ ചാനലുകളും മുതൽ താഴേക്കുക. പക്ഷെ അതിനേക്കാളുപരി ബോധപൂർവ്വം നമ്മളെന്തോ ഒരു 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 രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി ചെയ്തു കൂട്ടി എന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ, അതായത് ചെയ്തു കൂട്ടി എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് അല്ലെ, ജനങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക്, അതാണ് അവിടെയാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന നിലയിലേക്ക് ഒരു ചാനലിനെ കൊണ്ടെത്തിക്കുക. ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു ചാനലിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണെന്നുള്ള ഒരു പബ്ലിസിറ്റി ശരിക്കും വേണ്ട. ഒരു ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത്തരം രീതിയിലേക്ക് ഒരു പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക്, അതായത് ഞാൻ തെറ്റ് ചെയ്ത എനിക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന അവകാശം ഉണ്ട്, അറിയണം എന്നുള്ള അവകാശമുണ്ട്, അതുപോലും നിഷേധിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ ഗതി നോക്കിക്കഴിഞ്ഞാൽ, ഗതി എന്നല്ലേ പറയും, ഒരുപക്ഷെ ഇതിൽ സാധ്യതകൾ വെച്ച് നോക്കുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായും എതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും ഒക്കെ സംഭവിച്ചതെന്നിരിക്കട്ടെ. എന്താണ് ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ തെറ്റുകാരാണെന്നുള്ളത് എന്നല്ലേ? അല്ല, ഓൾറെഡി അത്തരം ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞല്ലോ നിങ്ങൾ തെറ്റു. അത് നിങ്ങൾ പൂട്ടിയപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളുകൾ അറിയാലോ ആരായിരിക്കും എന്ന്. അതായത് അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി. ഒരു തവണ നിങ്ങൾ പൂട്ടിയില്ലേ, രണ്ടാമത് തവണ ഞങ്ങൾ ഇനിയും പൂട്ടും എന്നൊക്കെ പറഞ്ഞ ആളുകൾ, ഞങ്ങൾ ഇനിയും പൂട്ടും തുടങ്ങും എന്ന് പറയുമ്പോഴൊക്കെ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് പോയോ? അല്ല, ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ അന്തിമമായിട്ട് ഇതൊന്നും പുറത്തു വരാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും അങ്ങനെ ഒരു സാഹചര്യം വേണ്ടത് ഗവൺമെൻറ്റിനാണ്. കാരണം ഈ പുറത്തു വന്ന ഒരു വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ ഇന്ന തെറ്റാണ് മീഡിയ വൺ ചെയ്തത്, ഇന്ന തെറ്റുകൊണ്ടാണ് ഇവരെ പിന്നെ ഈ നിലയിൽ ഇവരുടെ ലൈസൻസ് എടുത്തു കളഞ്ഞതെന്ന് വന്നു കഴിഞ്ഞാൽ ആ തെറ്റ് ചർച്ച ചെയ്യപ്പെടും അല്ലേ? ആ തെറ്റ് ചർച്ച ചെയ്യപ്പെടും, അതിനകത്ത് പിന്നെ എത്രത്തോളം ഗൗരവം അതിനുണ്ട് ഇല്ല എന്നുള്ളത് പുറത്തു വരും. അപ്പോൾ അത് വരരുത് എന്നുള്ളതാണ് അന്തിമമായ ഉദ്ദേശം. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് ഏത് തെറ്റിനും ശിക്ഷ കൊടുക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള പിന്നെ നമ്മുടെ പിന്നെ നീതിന്യായ വ്യവസ്ഥയിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലും പാലിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജുഡീഷ്യൽ സംവിധാന രീതിയിലേക്ക് ആ ഒരു 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 ആ പ്രോസസ്സ് തന്നെ ജനാധിപത്യ വിരുദ്ധമായി മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നേ, ഭരണഘടനാ വിരുദ്ധമാക്കി മാറ്റുന്ന നിലയിലേക്ക്. ഭരണഘടനയിൽ മൗലികാവകാശമായി നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ഒരു നടപടി എടുക്കുന്നതിന് ഏത് ഗവൺമെൻറ്റിനും അവർ മാത്രം എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് മാത്രം ബോധ്യപ്പെടുന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലികാവകാശം എന്നതിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാവുകയാണ് അല്ലേ? നമുക്ക് വാദിക്കാൻ, നമുക്ക് പിന്നെ നമ്മളുടെ ഭാഗം പറയാൻ, വിശദീകരിക്കാൻ അവസരമുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് ജനാധിപത്യമാണ്? അതെന്ത് ജനാധിപത്യമാണ്? അങ്ങനെ ഒരു ജനാധിപത്യം കഴിഞ്ഞ 2014 പോലെ ശരിക്കും കെ സർക്കാർ ജനാധിപത്യത്തിൻ്റെ ഓരോ ഏടുകൾ പറിച്ചെടുക്കുന്ന അവസ്ഥയിൽ ശരിക്കും പലപ്പോഴും പോയിട്ടുണ്ട്. കാര്യം ജനാധിപത്യം ഇന്ന് ഇല്ല, എനിക്കിപ്പോൾ കലക്ടറേറ്റിൻ്റെ മുന്നിലോ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലോ പോയി പ്രതികരിക്കണമെങ്കിൽ ശരിക്കും ആദ്യം പെർമിഷൻ എടുക്കണം. അത് ജനാധിപത്യം അല്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. ജനാധിപത്യം അത്രയത്തോളം നശിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, അതൊക്കെ പരിമിതമായ ഇപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ചില നിബന്ധനകളൊക്കെ അംഗീകരിക്കേണ്ടി വന്നേക്കാം, ആയിക്കോട്ടെ. പക്ഷേ ഇതല്ല, ഇത് പൂർണ്ണമായി. ഇപ്പോൾ എന്തുകൊണ്ടാണ് അജ്മൽ കസബിനെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് നമ്മൾ വിചാരണ നടത്തിയത്? അജ്മൽ കസബിന് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാനും അയാളുടെ ഭാഗം വാദിക്കാനും എന്തിനാണ് കോടതി ഒരു അഭിഭാഷകനെ നൽകിയത്? എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഒരു ആശയം എന്താണ് അത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അടിസ്ഥാനം മുംബൈ ഭീകരാക്രമണം നടത്തിയെന്ന് എല്ലാവർക്കും അറിയാവുന്ന ആ കൂട്ടത്തിൽ ജീവനോടെ മാത്രം പിടികൂടിയ, ജീവനോടെ കിട്ടിയ ഏക ഒരാളെ വിചാരണ ചെയ്ത് അയാളുടെ ഭാഗം തെറ്റാണെന്ന് നമ്മൾ തെളിയിച്ച ശേഷമാണ് നമ്മൾ അയാളെ പിന്നെ തൂക്കിലേറ്റിയത് അല്ലേ? അപ്പോൾ അതുണ്ട്, അത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ ആശയമാണ്. നിങ്ങൾക്ക് പിന്നെ 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടിരുന്നെന്ന് പറയുന്ന ഒരു 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 നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രാമാണിക തത്വം, അത് പാലിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അറിയണം നമുക്ക് അല്ലേ? അങ്ങനെ അത് പാലിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ, അത് മറ്റുള്ള ആളുകൾ പോലും അത് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലേക്കും പോകും.
അതായത് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒന്നാമത് ഇതില്ലെങ്കിൽ എപ്പോഴും പേടിപ്പിച്ച് നിർത്തുന്ന രീതിയിലേക്ക് പോവാണ്. എന്താണെന്ന് അറിയില്ല, നമ്മളെ കുറിച്ച് എന്താ കാര്യമാണ് ഇവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അത് ആ കാര്യം കിട്ടുന്നത്. പുറത്തൊക്കെ ചെറിയൊരു ചർച്ചയുണ്ട്, അതായത് മീഡിയ വൺ ചെയ്ത തെറ്റ് എന്തെന്ന് അറിയാം, പക്ഷേ മീഡിയ വൺ വെളിപ്പെടുത്താത്ത അത്ര വല്ല സംഭവമുണ്ടോ? ഈ അതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അത്ര വല്ല സംഭവം ഉണ്ടോ ശരിക്കും? അതായത് മീഡിയ വണ് നിങ്ങൾ ചെയ്ത തെറ്റ് അറിയാം, പക്ഷെ അത് ഗൗരവമാണ്, അതുകൊണ്ടാണ് അവർ വെളിപ്പെടുത്താത്തത് എന്നുള്ള ഒരു പുറത്തുള്ള ആവശ്യപ്പെടുന്നത്. ഇനി നമ്മൾ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ എന്താ ഗവൺമെന്റിന് വെളിപ്പെടുത്തിക്കൂടെ? തീർച്ചയായും അതെ, അത്തരം ഒരു സംഭവം പറയുമ്പോൾ ശരിക്ക് ഇവര് വെളിപ്പെടുത്തിയില്ലെങ്കിലും ശരിക്കും പുറത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് വെളിപ്പെടുത്താലോ? ഇനി അഥവാ നമ്മൾക്ക് വെളിപ്പെടുത്താൻ പേടിയാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അവർക്കും അതല്ലേ നല്ലത്? വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നാട്ടുകാർ അറിഞ്ഞോളൂല്ലോ. നമ്മളെന്താ പറയുന്നത്? അതൊന്ന് പറയൂ പ്ലീസ്, ഞങ്ങൾക്കറിയില്ല, അതൊന്ന് പറയൂ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ പിന്നെ ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഇല്ല, ഒരു സംഗതിയുമില്ല. ഞങ്ങളത് തുറന്നു പറയുകയാണ്. ഈ തുടക്കം മുതൽ, ഈ സംഭവം ഉണ്ടായത് മുതൽ ഞങ്ങളത് പറയുന്നുണ്ട്. മറച്ചു എന്താണ് ഞങ്ങൾക്കെതിരെ നടക്കുന്ന പ്രചാരണം? പലരും ഇത് ആ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒരാൾ പറയും, അല്ല മറ്റൊരു കാരണം കൊണ്ടാണ്. ഒരാൾ പറഞ്ഞു ഉള്ളടക്കം, വേറൊരാൾ പറഞ്ഞു ഫണ്ട്സ്, വേറൊരാൾ പറഞ്ഞു ഡയറക്ടർ. എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോരുത്തർ പറയുന്നത് അവരവരുടേതായിട്ടുള്ള നിലയിൽ? കൂടാതെ നമ്മുടെ പിന്നെ വെബ്സൈറ്റിൽ നിന്നാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള തെറ്റായിട്ടുള്ള കാർഡുകൾ ഉണ്ടാക്കുക, അത് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിപ്പിക്കുക, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ഇല്ലാതാകാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഗവൺമെൻറ് പറയട്ടെ എന്താ കാര്യം, ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇതെല്ലാം ഇല്ലാതാവും, എല്ലാ കൺഫ്യൂഷനും മാറും, ക്ലാരിറ്റി ആവും. നമുക്ക് അതിന് മറുപടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം, ഇല്ലെങ്കിൽ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ. എന്താ ചെയ്തല്ല, ഇത്തരം തീരുമാനങ്ങളൊക്കെ ശരിക്കും ഇത്തരത്തിലേക്ക് എത്തുവാണ്, അതായത് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ഞാൻ തെറ്റുകാരൻ, എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, അതല്ലേ അതിൻ്റെ ശരിക്കും ഉള്ള ഒരു രൂപം. മാധ്യമങ്ങളെ വായടക്കുക, മാധ്യമപ്രവർത്തകരെ പേടിപ്പിച്ച് നിർത്താം, ഇത്തരം സംഭവങ്ങൾ അവസാനമായിട്ടുള്ള ചോദ്യമാണ്. അത്തരം സംഭവങ്ങൾ, തങ്ങളൊക്കെ ഒരുപാട് വലിയ രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്, പുതിയ ജനറേഷൻ ശരിക്കും കുറച്ച് ആളുകൾ പേടിച്ച് നിൽക്കണ്ടാവും. തങ്ങോട്ട് നോക്കി പറയാം, എന്താണ് അവരോട് പറയാനുള്ളത്? അല്ല, അവരോട് പറയാനുള്ളത് വാസ്തവത്തിൽ നമ്മുടെ ചരിത്രം നമ്മൾ പഠിച്ചേ മതിയാവും. ഇത് പിന്നെ കേവലമായ ഒരു 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 പ്രത്യേക സന്ദർഭത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ ചരിത്രം പഠിക്കണം. എന്തുകൊണ്ടാണ് കേസരി ബാലകൃഷ്ണപിള്ളയ്ക്ക് 9 വർഷം മാത്രമാണ് അദ്ദേഹത്തിന് ആകെ 9 വർഷവും 3 മാസവും മാത്രമാണ് അദ്ദേഹത്തിന് ആകെ മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്? അതിൻ്റെ കാരണം 9 വർഷം തുടർച്ചയായിട്ടല്ല, താനും 3 പത്രങ്ങളെ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. അതും 3 പത്രങ്ങൾ ഈ 9 വർഷം കൊണ്ട് അദ്ദേഹത്തിന് അടച്ചുപൂട്ടേണ്ടി വന്നു, അല്ലെങ്കിൽ സർക്കാർ അടച്ചുപൂട്ടി. എന്തുകൊണ്ടാണ് കേസരി ബാലകൃഷ്ണപിള്ള ഒരു കാരണവശാലും സർക്കാരിൻ്റെ തീട്ടൂരങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ടാണ്? അപ്പോൾ അത് നമ്മൾ അറിയണം. അത്തരം ചരിത്രങ്ങൾ എന്തുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പിന്നെ നാട് കടത്തി, എന്തുകൊണ്ട് അല്ലമീൻ പത്രം നിർത്തി? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. പുതിയ തലമുറയോട് എനിക്ക് അതേ പറയാനുള്ളൂ, അത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യ സ്വതന്ത്ര രാജ്യവുമായി മാറുന്നതിന് മുമ്പ് സംഭവിച്ചതാണെങ്കിൽ അതിനുശേഷം എത്രയോ നല്ല കാര്യങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും സംഭവിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ തന്നെ അനേകം ഉത്തരവുകളുണ്ട്. എന്തുകൊണ്ട് ജനാധിപത്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെടണം? സാധാരണ ഒരു പൗരൻ്റെ മൗലികാവകാശം തന്നെയാണത്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തന്നെയാണ്. ആ അവകാശം എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടണം എന്നതിന് ഒട്ടനേകം വിധികൾ ഉണ്ടായിട്ടുണ്ട്, ആ വിധികൾ പരിശോധിക്കണം. അപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന, ഇന്ന് മീഡിയ വണ്ണിനുണ്ടായിട്ടുള്ള ഈ അവസ്ഥ എന്ന് പറയുന്നത് കേവലം ഒരു 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 മാധ്യമ സ്ഥാപനത്തിന് മാത്രമുണ്ടായിട്ടുള്ള അവസ്ഥയല്ല, അതിന് മുൻപും അതിന് ശേഷവും ഒക്കെ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ചരിത്രപരമായി ഇതിനെ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പിന്നെ അടുത്ത ജനറേഷനോട്, അല്ലെങ്കിൽ പുതുതായിട്ട് ഇതിലേക്ക് വരുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്. നമ്മളിത് ചിലർക്ക് നമുക്കിതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ വേണം, ഇല്ലാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇനിയുള്ള കാലത്ത് മാധ്യമ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വെറുതെ ഏതെങ്കിലും ഒരു ന്യൂസ് റൂമിലിരുന്ന് ചടഞ്ഞിരിക്കാനോ ഒന്നും കഴിയുന്ന ഒരു അവസ്ഥയായിരിക്കില്ല, വളരെ സ്വസ്ഥമായി നടത്താൻ കഴിയുന്ന ഒരു കാര്യമേ ആയിരിക്കില്ല എന്ന് ഉറപ്പാണ്. വളരെ അസ്വസ്ഥജനകമായ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ചോദ്യം ചെയ്യാനും അതിൽ തീരുമാനമെടുക്കാനും നിലപാടുകൾ എടുക്കാനുമുള്ള കഴിവുള്ള ആളുകളായിരിക്കണം പുതിയ തലമുറയിലെ മാധ്യമ പ്രവർത്തകർ എന്നാണ് എനിക്ക് പറയാൻ. തീർച്ചയായും സത്യങ്ങൾ എപ്പോഴും മൂടി വയ്ക്കാൻ കുറേ കാലം കഴിയില്ല അല്ലേ? നീതി ലഭിക്കും ശരിക്കും കോടതിയിലൂടെ എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് അല്ലേ? ഉറപ്പായിട്ടും, വളരെ സുഭാഷ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയാം, പ്രതീക്ഷയാണ്. തീർച്ചയായും നീതി ലഭിച്ച ഒരു ദിവസം ജനങ്ങളുടെ മുന്നിൽ പറയും ഞങ്ങൾക്ക് നീതി കിട്ടി എന്നുള്ളത്. തീർച്ചയായും നമ്മളും ആശംസിക്കുന്നു. ബാക്കിലിരുന്ന് ക്യാമറ ചെയ്യുന്ന ഷിഹാന്താണ്. നന്ദി, നമസ്കാരം.